പതിനഞ്ച് വയസ്സുകാരിയെ 47 വയസ്സുകാരന് വിവാഹം കഴിച്ചു കൊടുക്കുക. ദൂരെയൊന്നുമല്ല, ആദിവാസി ഉന്നമനത്തിന് മാതൃകയായി ഉയർത്തിക്കാട്ടുന്ന ഇടമലക്കുടി ഗ്രാമത്തിലാണ് ഈ സംഭവം. അറിഞ്ഞത് ഒരു മാസം മുൻപ് നടന്ന സംഭവം. അറിയാത്തത് എത്രയോ അധികവും. വികസനം, അതാണ് സർക്കാരുകളുടെ ഭരണമന്ത്രം. പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ച് ബഹുനില മന്ദിരങ്ങൾ വേണം. റോഡുകളിലൂടെ ശരവേഗത്തിൽ കുതിക്കണം. മനുഷ്യനെ തൊടണം വികസനം. അതിന് മലയോരങ്ങൾ കൂടി കാണണം. ആദിമ മനുഷ്യൻ ലോപിച്ചാണ് ആദിവാസിയിലേക്ക് എത്തിയത്. അവിടെ വികസനം ഇന്ന് ചരിത്രങ്ങൾക്ക് പുറകിലാണ്. അതിൻ്റെ ബാക്കിയാണ് അടിക്കടി റിപ്പോർട്ട് ചെയ്യുന്ന ശൈശവ വിവാഹം. 47 വയസ്സുള്ള ഒരാൾക്ക് 15-കാരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് ഗോത്രാചാരമാണ്. വരൻ വിവാഹിതനും പ്രായപൂർത്തിയായ രണ്ട് മക്കളുടെ പിതാവുമാണ്. 15 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്കും ചൈൽഡ് ലൈനും ലഭിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസിനും വിവരം ലഭിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ വൈകി. ഇന്നാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടപടികൾ സ്വീകരിക്കുന്നത്. നമ്മൾ പോലീസിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, കുട്ടീനെ റെസ്ക്യൂ ചെയ്ത് അവിടെ പോക്സോ ആയി കാണും. ഉറപ്പായിട്ടും ലിവിംഗ് ടുഗദർ ആണ്. അപ്പൊ മെഡിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ CWC മുമ്പാകെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടീനെ മാറ്റി നിർത്താൻ, സ്ഥാപനം കൊടുക്കാനായിട്ട് മാറ്റി നിർത്താനായിട്ടുള്ള ഏർപ്പാടുകൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പൊ പോലീസ് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് മുറക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഈ CMPO ആണ് ഇഞ്ചക്ഷൻ ഓർഡർ മേടിക്കേണ്ടത് കോടതിയിൽ ചെന്നിട്ട്. അപ്പൊ അവരുടെ ചുമതലയാണ് അതിന്റെ. അപ്പൊ അതിന് അവർക്കും ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. പഞ്ചായത്ത് അധികൃതർക്കും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ ഉടൻ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശവും നൽകി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും വരനെതിരെയും വിവാഹത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെയും പോലീസ് കേസെടുക്കും. പക്ഷേ നടപടികൾ വേണ്ടത് ആവർത്തിക്കാതിരിക്കാനാണ്. അതിന് ഇനിയും കാത്തിരിക്കണം. ഇനിയും എത്ര നാൾ? ജെയ്നസ് രാജു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.